ജെറുസലേമിൽ യഹൂദ മേലധ്യക്ഷന്മാർ പൗലോസിനെ വിചാരണം ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ അവനെ വലിച്ചു കീറിയേനെ. എന്നാൽ ദൈവം അവനെ വിടുവിച്ചു പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ നൽകിയ സമുന്നതമായ സാക്ഷ്യം പോലെ റോമായിലും നീ എനിക്ക് സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാം പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് നാഥൻ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പരിഹാസകരുടെ വിചാരണ കോടതികളിൽ നമ്മുടെ ഉത്തരം മുട്ടാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവ് സദാ നമ്മുടെ കൂടെ തന്നെയുണ്ടല്ലോ. പൗലോസിനോട് ധൈര്യമായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞത് താർസേയോ എന്നൊരു പദം ഉപയോഗിച്ചാണ്. താർസേയോ എന്നാൽ ധൈര്യം, വെറും ധൈര്യമല്ല, ഉള്ളിൽ കുടിയിരിക്കുന്ന ശക്തിയിൽ നിന്ന് തിരതള്ളുന്ന സൗമ്യതയും ആത്മവിശ്വാസവും തുളുമ്പുന്ന ധൈര്യം, ഇൻ ബേർത്ത് പേഴ്സ്വേഷൻ. ആ പദം സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു തളർവാദ രോഗിയോട് കർത്താവ് പാപം മോചിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോഴും, രക്തസ്രാവക്കാരിയുടെ ലജ്ജയുടെയും ഭയത്തിന്റെയും തീണ്ടാപ്പാടുകളുടെയും കെട്ടുകൾ വിടുവിക്കുമ്പോഴും, കാരുണ്യം യാചിച്ച ബർത്തമിയോസിന്റെ കണ്ണു തുറന്നപ്പോഴും, കടലിൽ തിരതല്ലി തകർന്ന ശിഷ്യന്മാരുടെ വഞ്ചികളെ അവൻ സമീപിച്ചപ്പോഴുമാണ്, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്. പൗലോസ് ഈ ദിവസങ്ങളിൽ എഫേസോസിലും ജെറുസലേമിലും മറ്റും വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ നാം നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അവന് റോമ പൗരൻ എന്ന പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്ന കാര്യം. യേശുവിനെ ക്രൂശിച്ചതുപോലെ അത്ര എളുപ്പമല്ല പൗലോസിനെ ശിക്ഷിക്കാൻ. അന്നും ഇന്നും ചേരുവകളൊക്കെ തുല്യമാണ്. വെറിപൂണ്ട മത നേതാക്കൾ, കൈകഴുകുന്ന ദേശാധികാരി, കഥയറിയാതെ ആട്ടം കാണുന്ന പൊതുജനം. പൗലോസ് ടാർസൂസ് എന്ന പട്ടണത്തിൽ നിന്നാണ്. അതത്ര നിസ്സാര കാര്യമല്ല. ടാർസൂസ് എന്നത് ഒരു റോമൻ പ്രവിശ്യയാണ്. മാത്രമല്ല, യഹൂദ വിദ്യാഭ്യാസത്തിന് പേരുകേട്ട ടാർസൂസിൽ നിന്ന് വന്ന ഒരു ഗുരുവായതുകൊണ്ട് ആള് നലം തികഞ്ഞ പണ്ഡിതനും അംഗീകരിക്കപ്പെട്ട മതാചാര്യനുമാണ്. അപ്പോസ്തല പ്രവർത്തനം 9:11 കർത്താവ് പോലും അവനെ വിളിക്കുന്നത് താർസൂസിലെ സാവൂൾ എന്നു പേരായ ഒരുവനെന്നാണ്. ആ പേര് ഒരു പെരുമ തന്നെയാണ്. ദേശപ്പെരുമയും വ്യക്തിമഹിമയും സമ്മേളിച്ച പൗലോസ് ടാർസോസ് എന്ന ജന്മനഗരത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ എതിരാളികളും റോമൻ അധികാരികളും പരിഭ്രമിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പൗലോസ് തന്നെയും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കുലമഹിമയും വ്യക്തിവിശേഷവും ഒക്കെ അവൻ ഉച്ഛിഷ്ടമായി കരുതി. അവന്റെ ഗ്യാരണ്ടി ടാർസോസ് എന്ന ദേശമഹിമയിലല്ല, താർസോസ് എന്ന ധൈര്യത്തിലാണ്, ദൈവശരണത്തിൽ നിന്നുളവാകുന്ന ധൈര്യം. മനുഷ്യന്റെ അങ്കലാപ്പുകൾക്കും ആകുലതകൾക്കും മേലെയാണ് ദൈവം ധൈര്യമായിരിക്കുവിൻ എന്ന് അരുൾ ചെയ്യുന്നത്. ഇന്ന് നാം എന്തായിരിക്കുന്നു എന്ന് ധ്യാനിക്കാതെ നാളത്തേക്ക് വേണ്ടി അമ്പിളിമാമനെ പിടിക്കാൻ ഓടുന്നത് കൊണ്ടാണ് ഈ ആകുലതകൾ ഉണ്ടാകുന്നത്. ഈയൊരു പ്രയോഗം കിട്ടിയത് പൗരസ്ത്യ തത്വചിന്തയിൽ പ്രാവീണ്യം നേടിയ അലൻ വിൽസൺ വാട്ട്സ് എന്നൊരു ആധ്യാത്മിക രചയിതാവിന്റെ വരികളിൽ നിന്നാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഇന്നലെ ഒരു സുഹൃത്തിന്റെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ നിന്നും. ട്രൂ റിലീജിയൻ ഇസ് വൺ ദാറ്റ് വിച്ച് ടേൺസ് ആങ്സൈറ്റി ഇൻ ടു ലാഫ്റ്റർ, അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ മതം ആശങ്കയെ നിറചിരിയാക്കി മാറ്റുന്നതാണ്. അദ്ദേഹം ഒരിക്കലൊരു ഗുരുവിൽ നിന്ന് ഒരു റോമൻ പഴമൊഴി കേട്ടത്രേ, പുരോഹിതന്മാർ ബലിവേദിയിൽ നിന്ന് പരസ്പരം നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നിടത്ത് ആ മതം നശിച്ചു തുടങ്ങുമെന്ന്. നാം ഇന്നലെ വിഭാഗീയതകളെയും താൻ പോരിമകളെയും ധ്യാനിച്ചപ്പോൾ ഈ ഒരു കാര്യം കണ്ടതുമാണ്. എന്നാൽ മതം തരുന്ന നറുചിരി പരിഹാസത്തിൻ്റെതല്ല, ആശ്വാസത്തിൻ്റെതാണെന്ന് അലൻ വാട്ട്സ് ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ ധൈര്യവും ആശ്വാസവും വെറും മനഃശാസ്ത്രപരമായ പ്രതിഭാസങ്ങളോ അനുഭവങ്ങളോ മാത്രമല്ല, ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആർക്കും എടുത്തുമാറ്റാൻ പറ്റാത്ത സമാധാനവും ആത്മധൈര്യവുമാണ്. പൗലോസും യഹൂദരും തമ്മിലുള്ള ഒരു തർക്കം ഒരു ക്രമസമാധാന പ്രശ്നമായാണ് റോമൻ ഗവർണർ ഫെസ്റ്റസ് കണ്ടത്. റോമിൽ നിരവധി ദേവതകളും മതങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് ഇങ്ങനെയാണ്: സാധാരണക്കാർ എല്ലാ മതങ്ങളും ഒരുപോലെ നല്ലതെന്ന് കരുതി, ചിന്തകർ എല്ലാ മതവും ഒരുപോലെ ദുഷിച്ചതെന്ന് കരുതി, ഭരണാധികാരികൾ കരുതി എല്ലാ മതവും സൗകര്യപ്രദമെന്ന്. ആളുകൾ അടങ്ങിയൊതുങ്ങിയിരുന്നോളുമല്ലോ അവരവരുടെ ജപവും തപവുമായി. അവർ അങ്ങനെ എല്ലാ മതങ്ങളെയും സാമാന്യവൽക്കരിച്ചു അവരുടെ ഉചിതം പോലെ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എഫേസോസിലെ സഭയ്ക്ക് പൗലോസ് നൽകിയ രണ്ടാം തലമുറയിൽപ്പെട്ട ഒരു ലേഖനമാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനം. തിമോത്തി പൗലോസിന്റെ സഹകാരിയായി പിന്നീട് എഫേസോസിലെ മെത്രാനായിരുന്നു. 1 തിമോത്തി 3:16 വായിച്ചാൽ മനസ്സിലാകും നമ്മുടെ മതം എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നുവെന്ന്. അവിടെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ഉയർപ്പും ഒരുപോലെ ശ്ലീഹ സംഗ്രഹിക്കുന്നുണ്ട്. ഈയൊരു പ്രത്യാശയുടെ സുവിശേഷത്തെ പ്രതിയാണ് പൗലോസ് വിചാരണകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പോലും. യേശുവിന്റെ മരണവിധി നേരത്ത് ഒരു ഹെറോദ്, ഒരു പീലാത്തോസ്, ഒരു കയ്യഫാസ്, ഇന്ന് അതേ അധികാരശ്രേണിയിൽപ്പെട്ട പിന്മുറക്കാർ അഗ്രിപ്പായും ഫെസ്തൂസും അനനിയാസും. ചരിത്രം അങ്ങനെയാണ്, വെറുതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടെ മേളം പെരുക്കുമെങ്കിലും പിന്നെയും സ്ഥിരതാളങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചരിത്രത്തിന് വേറെ ഒരു പണിയുമില്ല. കടൽത്തീര പോലെ വന്നും പോയും ഇങ്ങനെ റിപ്പീറ്റ്. ഒരു കടൽത്തീരത്ത് വെച്ച് തന്നെ ഉദ്ധിതനാഥൻ ശിഷ്യന്മാരെ തേടുന്നത് ഈ ജീവിത തിരയിളക്കം പശ്ചാത്തലമായി ലഭിക്കാനായിരിക്കാം.
മറ്റ് സുവിശേഷകന്മാർ തങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ 153 മത്സ്യത്തിൻ്റെ ചാകര വിവരിക്കുമ്പോൾ യോഹന്നാൻ വേറൊരു സന്ദർഭത്തിലേക്ക് അത് മാറ്റിവെച്ച് തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിൽ അത് വിളക്കി ചേർക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചരിത്രം കാലത്തിൻ്റെ ഒരു ഗതിയല്ല, ആത്മാവിൻ്റെയും അനുഭവങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകളാണെന്ന് സൂചിപ്പിക്കാൻ. കാലം ഇങ്ങനെ ഒന്നും അറിയാതെ കറങ്ങുന്നതല്ല ചരിത്രം, അതെൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിവർത്തനം വരുത്തുന്നുണ്ട്. ഓരോ ആവർത്തനത്തിലും ഞാൻ വളരുന്നു. കാരണം എന്താണെന്നോ, ഞാൻ എത്ര പ്രാവശ്യം കറങ്ങിയാലാണോ നല്ലൊരു മൺപാത്രമായി രൂപപ്പെടുന്നത്, അത്ര പ്രാവശ്യം കുശവൻ്റെ ചക്രത്തിൽ എന്നെ തഴുകിയുണർത്തുന്ന വിരുതുള്ള സ്നേഹവിരലുകൾ അവനുണ്ട്. ഇന്ന് 103 സങ്കീർത്തനം പറയും പോലെ, ദൈവനീതിയും ദൈവകാരുണ്യവും തമ്മിലുള്ള വടംവലിയിൽ കാരുണ്യം മേൽക്കൈ നേടി. അതുകൊണ്ട് കുഴഞ്ഞ ചെളി മൺപാത്രമാകുവോളം നാഥൻ അതിനെ തഴുകിക്കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, വഞ്ചി ഉലഞ്ഞ് ശിഷ്യരും ഉലഞ്ഞപ്പോഴാണ് ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ് എന്ന് പറഞ്ഞ് നാഥൻ വന്നത്. തർസേയോ? തിരുസഭയെ പത്രോസിൻ്റെ യാനം അഥവാ വഞ്ചി, ബാർക്ക് ഓഫ് പീറ്റർ എന്നാണ് വിളിക്കുന്നത്. ഒരേ മനസ്സോടെ ഇരിക്കണമെന്ന് പൗലോസ് കൊരിന്ത്യരെ ഉദ്ബോധിപ്പിച്ചപ്പോൾ നാം എല്ലാവരും ഒരേ വഞ്ചിയിൽ കയറിയവരാണ് എന്നാണ് ശ്ലീഹ കുറിച്ചത്. സുൻ ബെബാത്സോ? കടൽ തിരയുടെ നേർത്ത നനവിൽ, തിരയുടെ ആഞ്ഞു തള്ളലിൽ, ആ കുഞ്ഞു വഞ്ചിയിലിരുന്നാണ് ശിഷ്യന്മാർ മാമോദിസ മുങ്ങിയത് എന്ന് കുറിച്ചത് തെർത്തുല്യൻ എന്ന സഭാപിതാവാണ്. ആ വഞ്ചി പിന്നെയും ഉലയുന്നുണ്ട്. ലോകത്തിൻ്റെ തിരതള്ളലിൽ ഉലയുന്ന സഭയാണവൾ. നാഥൻ ഉണരാത്ത ഉറക്കത്തിലാണെന്ന് തോന്നും, എങ്കിലും അവൻ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടേ. അവൻ ലോകത്തെ തടുക്കും, തൻ്റെ സ്വന്തമായവർക്ക് ശക്തിയും ശാന്തിയും നൽകും. ആ പിതാവ് തുടർന്നു. അലൻ വാട്സ് പറഞ്ഞതുപോലെയല്ല യഹൂദ റബ്ബിയായ എബ്രഹാം ജോഷുവ ഹേഷൽ മതത്തെ നിർവചിച്ചത്. അദ്ദേഹം പറഞ്ഞു, റിലീജിയൻ കൺസിസ്റ്റ് ഓഫ് ഗാഡ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് അവർ ആൻസർ. മതം എന്നാൽ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളും നാം അവയ്ക്ക് നൽകുന്ന ഉത്തരങ്ങളും ഇഴചേർന്നതാണ്. ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നോക്കാൻ ഭയപ്പെട്ട് നാളെയുടെ മോഹന വാഗ്ദാനങ്ങളെ സ്വപ്നം കാണുന്നതാണ് നമ്മുടെ ആശങ്കയ്ക്ക് ആധാരമെന്ന് നാം കണ്ടല്ലോ. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി തീർന്നിരിക്കുന്നു മനുഷ്യജീവിതം. എന്നാൽ സുവിശേഷം എന്നാൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ തിരിച്ചു വിളിക്കുന്നു. അളവില്ലാത്ത ക്ഷമയിൽ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പീഡാസഹന വേളയിൽ ദൂരെ മാറി നിന്ന് എല്ലാം അങ്കലാപ്പോടെ വീക്ഷിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പഴയ വഴികളിലേക്ക് അകന്നകന്നു പോയ പത്രോസിനോട് നാഥൻ ഇന്ന് 3 ചോദിക്കുന്നു. 3 തള്ളിപ്പറഞ്ഞതിനാലാകാം, നീ എന്നെ സ്നേഹിക്കുന്നു. ആദ്യത്തെ 2 അളവില്ലാതെ സ്നേഹിക്കുന്നു എന്നാണ് ചോദിച്ചതെങ്കിൽ ഒടുവിൽ ചോദിച്ചത് അരുമയായി സ്നേഹിക്കുന്നു എന്നാണ്. പത്രോസ് പറഞ്ഞു, നാഥ, നീ അറിയുന്നു എൻ്റെ ഉള്ളും ഇല്ലായ്മയും, ഞാൻ എത്ര അരുമയായി നിന്നെ സ്നേഹിക്കുന്നുവെന്നും. പത്രോസെ, എൻ്റെ ആടുകളെ മേയ്ക്കുക. തിരതല്ലി തകർക്കാൻ വിട്ടുകൊടുക്കാതെ തൻ്റെ ചെറുവഞ്ചിയെ പായിക്കുന്ന വലിയ മുക്കുവൻ അന്ന് തൻ്റെ വഞ്ചി ഭയപ്പാടറിയാതെ നീറ്റിലിറക്കി. ശിശുവായിരുന്നപ്പോൾ താൻ ഇഷ്ടമുള്ളതുപോലെ നടന്നു. വൃദ്ധനാകുമ്പോൾ അരമുറുക്കി ഇഷ്ടമില്ലാത്തടത്തേക്ക് ആളുകൾ വലിച്ചുകൊണ്ടുപോകും. നാഥൻ പറഞ്ഞു പത്രോസിൻ്റെ അനിവാര്യമായ മരണവിധിയെ കുറിക്കാൻ. ഈ സ്വരത്തിൽ തന്നെയല്ലേ പൗലോസും കുറിച്ചത്, താൻ ശിശുവായിരുന്നപ്പോൾ ചെയ്ത യുക്തിവിചാരവും കൊഞ്ചലും ധാരണയും മുതിർന്നപ്പോൾ എങ്ങനെ മാറ്റിവെച്ചുവെന്ന്. അതും സ്നേഹത്തെക്കുറിച്ച് മാത്രം പഠിപ്പിച്ച 1 കൊരിന്ത്യസ് 13 അധ്യായത്തിൽ. അരുമയായി സ്നേഹിച്ചു തുടങ്ങി അവർ ഒടുക്കം നാഥനെ പോലെ അളവില്ലാതെ സ്നേഹിക്കാൻ പൂർണ്ണത നേടി. വഞ്ചികളെക്കുറിച്ചും നിലയ്ക്കാത്ത കടൽത്താളങ്ങളെക്കുറിച്ചും പറഞ്ഞതുകൊണ്ട് ഒരു കവിത കൂടി പറഞ്ഞേക്കാം. 19 അമേരിക്കൻ കവിയായ വോൾട്ട് വിറ്റ്മാൻ എഴുതിയ ക്രോസിംഗ് ബ്രൂക്ക്ലിൻ ഫെറി എന്ന കവിത. ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹട്ടൻ, ബ്രൂക്ക്ലിൻ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കടത്ത് ബോട്ടിലെ അനുദിന അനുഭവത്തെക്കുറിച്ച്. ജീവിത വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ, ഒരേ കാഴ്ചകൾ, ഒരേ ആൾക്കൂട്ടം, ഒരേ നഗരവിധാനം, ഒരേ ജലതാളവും, ഒരേ നീർപക്ഷികളും, ഒരു നാളും നിലയ്ക്കാത്ത വേലിയേറ്റിറക്കങ്ങളും. കടത്തുബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകവേ അവൻ്റെ ആത്മാവ് തന്നെയും യുഗയുഗാന്തരങ്ങളിലേക്ക് പോയി വന്നുകൊണ്ടിരുന്നു. ഈ വഴി വന്നയാളുകളും വരാനിരിക്കുന്നവരും അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു. എല്ലാ ദിവസവും കണ്ട് കണ്ണുകഴച്ച കാഴ്ചകൾ അന്നു മുതൽ അവന് പുതുജീവിതത്തിൻ്റെ ഘനശബ്ദങ്ങളായി. നദിയും നീരോട്ടവും നീർപ്പറവകളും കെട്ടിടങ്ങൾ നിരനിന്ന തീരങ്ങളും തെളിഞ്ഞാകാശവും അടങ്ങാത്ത പുത്തൻ കാഴ്ചകളായി. അദ്ദേഹം പാടി, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, കാലം നമ്മെ അകറ്റിയാലും തലമുറകൾ അകന്നകന്നതെങ്കിലും. നിങ്ങൾ ഈ നദി കാണുമ്പോൾ, മാനം നോക്കുമ്പോൾ മനം തുടിച്ചതുപോലെ എനിക്കും തുടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞതുപോലെ ഞാനും അലിഞ്ഞിട്ടുണ്ട്. ഈ നീരോട്ടത്തിൽ നിങ്ങളും പാഞ്ഞതുപോലെ ഞാനും പാഞ്ഞിട്ടുണ്ട്. ഗലീലി കടലിലേക്ക് നമുക്കിനി മടങ്ങാം. എല്ലാം തുടങ്ങിയെടുത്ത്, എല്ലാം അവസാനിപ്പിച്ചെന്ന് കരുതിയെടുത്ത് വീണ്ടും നാഥൻ തുടങ്ങുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എന്നെ അനുഗമിക്കുക.